കിടക്കുന്നു. മൂന്നെണ്ണതേ ആവുമ്പോ അടിപൊളിയാണ്ടാ. മീൻ കുടിക്കണെന്ന് പറഞ്ഞു. അന്നേ തണുപ്പാട്ടെ വലിച്ച് പുറത്തേക്ക് ചാടി. ചൂണ്ടിയിട്ട് മീനെ പിടിക്കുന്നതും അതിന്റെ കുക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫിഷിംഗ് രീതി എന്ന് പറഞ്ഞാല് വലയിട്ട് എങ്ങനെയാണ് ഈ ഡാമിൽ നിന്ന് മീനെ പിടിക്കുന്നതെന്ന് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മുടെ അണ്ണയും പിന്നെ നമ്മുടെ വിക്കിയൊക്കെ അവിടെ എന്തോ ശരിയാ കേട്ടോ. അവിടെ വല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് പോയി അപ്പൊ എന്താ പരിപാടി നമുക്ക് നോക്കാം. ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ലേ വല? അപ്പൊ ഈ വല ഇട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണം. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ഉടക്കായിട്ട് ഇരിക്കുവാണ്. ഇനി നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് വല നീട്ടാൻ വേണ്ടി പോവാം. കീറിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. അധികം കീറിയിട്ടൊന്നും ഇല്ലല്ലേ. കറുത്ത ഇങ്ങനെ ചില സ്ഥലത്തേ ഉള്ളൂ. കൂടുതൽ ഇങ്ങനെ ചുരുണ്ട് 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 മീൻ കയറിയിട്ടാണെന്നല്ല ഇങ്ങനെ ചുരുണ്ട. നേരത്തെ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ചുരുണ്ട് കയറിയതെന്തോ വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മള് അധികം വലയിട്ട് ഇവിടെ മീൻ ലേക്കിൽ മീനെ പിടിക്കാറില്ല. എപ്പോഴും ചൂണ്ടയിട്ടൊക്കെ തന്നെ ആയിരിക്കും പിടിക്കുന്നത്. ഇത് കുറവാണ്, ഇതിട്ട് മീനെ പിടിക്കുന്നത് കുറവാണ്. ഇവിടെ വിടാൻ മാത്രം ഇവിടെ വിടാതെ ചില ആൾക്കാരെ വല ഇടാനായിട്ട് സമ്മതിക്കുന്നത്. അപ്പൊ ലേക്കിൽ അങ്ങനെ വല ഇടാൻ സമ്മതിക്കാത്തതാണ് നമ്മള് പിന്നെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. കൂടുതലും ചൂണ്ടയിട്ട് തന്നെ ഇവിടെ ഉള്ള ആൾക്കാര് മീനെ പിടിക്കുന്നത്. നമ്മുടെ വലയൊക്കെ നമ്മൾ ഇണക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കെട്ടൊക്കെ ഒരുമാതിരി മേടിച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വലേനെ നമുക്ക് അവിടെ ലേക്കിൽ കൊണ്ടിടാം കേട്ടോ. അപ്പൊ അന്നായിരിക്കും അത് ഇടാൻ പോണത്. അപ്പൊ ഇതൊന്ന് ബിഗ് ഷോപ്പറിലേക്ക് കയറ്റി വെക്കാൻ പോകണം. അപ്പൊ ഇത് ഒരു ബിഗ് ഷോപ്പർ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് കയറ്റി വെക്കാൻ പോവാണ് ഈ വല. അപ്പൊ കുറച്ചുകൂടെ സന്ധ്യയായിട്ടേ നമ്മള് പോകത്തുള്ളൂ. അപ്പൊ ഈ നേരത്തെ നമ്മൊന്ന് വല ഒന്ന് ഇണക്കി വെച്ചതേ ഉള്ളു കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് ഇരുട്ടണം. ഇരുട്ടി കഴിഞ്ഞിട്ടേ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുള്ളേ. അപ്പൊ അതാണ്ട പ്ലാൻ. ഒരു ആറ് ആറരയൊക്കെ ആകുമ്പോഴേക്കും ഇതിട്ടിട്ട് ഒരു എട്ടെട്ടിലൊക്കെ 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചെടുക്കാം. അതാണ് നമ്മളിപ്പൊ ചെയ്തിരിക്കുന്ന പ്ലാൻ. അപ്പൊ നമ്മളിതേ വലയിട്ട് തുടങ്ങാൻ പോവാണേ. അപ്പൊ ഇവര് സാധാരണ കൊട്ട വള്ളത്തിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടാണ് വല നീട്ടി ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ കൊട്ട വെള്ളം ഇവിടെ റിപ്പയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അതില്ലല്ലോ. അപ്പൊ ഇവര് ചെയ്യുന്ന ഒരു ടെക്നിക് എന്ന് പറഞ്ഞാല് ഇതുകൊണ്ട് നമുക്ക് അവിടെ ദൂരെ വിക്കിനെ കാണാൻ പറ്റും. നമ്മുടെ അണ്ണ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുണ്ട്, സ്പോട്ടിലുണ്ട്. അപ്പൊ ഇവരൊരു ചരട് വിക്കിൻ്റെ കയ്യിൽ ഒരറ്റമുണ്ട്, ഇവിടെ അണ്ണൻ്റെ കയ്യിൽ ഒരറ്റമുണ്ട്. അപ്പൊ ചരട് ഇങ്ങ് നീളത്തിലിട്ടിരിക്കുക. എന്നിട്ട് ഈ ചരടിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ആ മഞ്ഞ കളറിലെ വല ഉണ്ടല്ലോ, ആ വല ഈ ചരടെ കൂടെ കയറ്റി കൊടുക്കും. ഇത് അണ്ണത് ചെയ്യാൻ പോവാണേ. അപ്പൊ ബാക്കി നമുക്ക് കണ്ടു പോവാം എങ്ങനെയാ ചെയ്യണേന്ന് കേട്ടോ. ഇത് അണ്ണത് വലയുടെ ഒരറ്റം കയറ്റാൻ പോവാ. പിടിക്കണോ? അപ്പൊ അതെ വലയുടെ ഒരറ്റം ഈ ചരടിൽ ഇവർ കൊണ്ടുവന്നേക്കണ ഈ ചരടിലേക്ക് കെട്ടുവാണേ. ഇല്ല കുഴപ്പമില്ല, പറവാലേ അങ്ങനല്ലേ പറയുന്നത്. ഒരറ്റം ഉണ്ടോ? ഒരറ്റം ഇവിടെ നിന്ന് കെട്ടി വിടുവാണ്. എന്നിട്ടേ ഇങ്ങനെയാണ് വല നീട്ടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ വിക്കി അവിടെ നിന്ന് വലിച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ അതനുസരിച്ച് വല ഇവിടെ നിന്ന് പോവാ. സാധാരണ എല്ലാ വലയിലും നമ്മള് പൊങ്ങ് കെട്ടി കൊടുക്കുമല്ലോ. അപ്പൊ ഇവിടെ ഇതിനായിട്ട് നമ്മള് കുപ്പിയില്ലേ, കുഞ്ഞു കുപ്പികള്,
ആ കുപ്പികളാണ് ഇവിടെ പൊന്തായിട്ട് ഉപയോഗിക്കുന്നത്. അത് അണ്ണൻ ഇടക്കിടക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ തണുപ്പിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ നീട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അപ്പോൾ ഇതേ കണ്ടോ, അത്യാവശ്യം ഓരോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് ഓരോ കുപ്പി ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇതൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ഇത് നമ്മുടെ ആ വട്ടത്തിലുള്ള ആ ഇത് കെട്ടും. എന്താ പറഞ്ഞത്, കൊട്ടവഞ്ചി. കൊട്ടവഞ്ചി ഇല്ലാത്ത കാരണം ഇങ്ങനെ രണ്ടുപേരുടെ ഒരു സഹായം വേണം. അപ്പം അതെ, പിന്നെയും നമ്മുടെ പൊന്ത് കെട്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ. വലിച്ചോ വലിച്ചോ. അപ്പൊ അതെ, വല ഇട്ട് തീരാറായിട്ട് അവിടെ വെങ്കിയുടെ അടുത്ത് ഇതിന്റെ ഒരു അറ്റത്തി ഇവിടെ നമ്മുടെ തീർന്നു ഏകദേശം. അപ്പൊ നമ്മുടെ വല നീട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വല നീട്ടി കഴിഞ്ഞു. അതിന്റെ ഒരറ്റം വെങ്കി അവിടെ കെട്ടുന്നുണ്ട്. അതിന്റെ മറ്റേ അറ്റം ദേ അണ്ണ ഇവിടെ ഒരു കുറ്റി ഇവിടെ തറച്ചിട്ട് അതിലേക്ക് കെട്ടി വെക്കുവാണേ. എന്തമ്മാ കണ്ട ജോകു, മീൻ പിടിക്കാൻ പോവാ വല നീട്ടിട്ട്. ജോഹു നറിയ എങ്ങനെ മീൻ പിടിക്കാനായിട്ട്, കണ്ടോട്ടാ. അപ്പൊ നമ്മുടെ വല ഓക്കെ കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ വല കെട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ ആറ്റത്തൂത്തി ഏറ്റത്തും ആറ്റത്തും കെട്ടിയിട്ടുണ്ട്, ബി ഏറ്റത്തും കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോണ? ഇനിയിത് ഇങ്ങനെ തന്നെ കുറച്ചുനേരം, ഒരു 8-9 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇനി നോക്കുകയുള്ളല്ലേ. അപ്പൊ ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ ഇട്ടേക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് നോക്കത്തുള്ളൂ. കല്ലെടുത്തെറിയും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സൈഡ് നമ്മൾ നേരത്തെ ചൂണ്ടിട്ട് ഭാഗം, ഇവിടെ നിറയെ മീനുള്ള ഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ കല്ലെടുത്തിട്ട് എറിഞ്ഞ കുറച്ച് അനക്കൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, മീൻ ഇവിടെ നിന്ന് ഓടി വന്നിട്ട് ഈ വലയിലേക്ക് കയറും. അങ്ങനെ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമായിരിക്കും അല്ലേ. അങ്ങനെ കൂടെ നമ്മൾ ഇതിൻ്റെ അത് ചെയ്യും കേട്ടോ. നമ്മൾ പേടിപ്പിച്ചൊരു മീൻ പിടുത്തം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഏകദേശം ആ ഒരു മോഡൽ ഒരു വല നീട്ടിയിട്ട് ഒന്ന് അനക്കി കൊടുത്താല് പേടിച്ചോടി മീനിൻ്റെ അത് കയറുമല്ലോ. ആ ഒരു ടെക്നിക്കാണ്. അപ്പൊ അതെ, നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു 8-9 മണി ആയിട്ടുണ്ട്. നമ്മൾ വല എടുക്കാൻ പോവാണേ. അപ്പൊ വെങ്കി കുറച്ചു മുമ്പ് ഒന്ന് നോക്കിയപ്പോഴും അവിടെ ഇവിടെ കേട്ടു മീൻ കുടുങ്ങിയിട്ടെന്ന് പറഞ്ഞു. അന്യായ തണുപ്പാണ്ട് ഇവിടെ, നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. ഇതിട്ടിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. വെള്ളത്തിലാണീ നിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താ മീൻ കിട്ടിയിട്ടുള്ളതേ. ആ എടുക്ക എടുക്ക. അപ്പൊ നമ്മളിതെ വലിച്ചെടുക്കുവാണേ പതിയെ. മീനുണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു വലിയ മീൻ ഇത് വെട്ടിച്ച് വലിച്ച് പുറത്തേക്ക് ചാടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. യെസ്, നമ്മുടെ ആദ്യത്തെ മീൻ എത്തിയിട്ടാ. ഇത് എന്ത് മീനാടാ, കട്ടിലാണോ? കട്ടില. അതെ, രണ്ട് മീൻ ഒരുമിച്ച് വരുന്ന എന്റെ അമ്മേ പൊളി. അവരെ കട്ടില വന്നിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട്. ഇത് വലിയ സൈസ് കട്ടിലാണേ അത്. വാവ്, കട്ടില. ഇത് വലിയ കട്ടിലാണ് കേട്ടോ, അടിപൊളി. നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അഴിക്കുന്നേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അഴിക്കുന്നത്. അങ്ങോട്ട് ലൈറ്റ് ഒന്ന് അടിക്കുവാ ജീമ. ഇത് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ദേ ദേ ദേ, അടുത്ത മീൻ വരുന്നുണ്ടേ. ആഹാ, അടിപൊളി.
കുപ്പിയെ വരുന്നതനുസരിച്ച് അഴിച്ച് മാറ്റുവാണേ. അതെ, വേറെ മീൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി 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 മീൻ വരുന്നുണ്ടേ. ദേ വന്നു. ദേ ഒരുമിച്ച് രണ്ടെണ്ണം കിടക്കുന്നു, മൂന്നെണ്ണം. ദേ ആവുമ്പോ അടിപൊളിയാണ്ടാ. ഇത് കട്ടിലാണോ? ഇതും ഗോൾഡ് ഫിഷ് ആണേ. ദേവൻ അടുത്തവന്നെ. ആ അടിപൊളി. ഇതും ഗോൾഡ് അല്ലേ? ഗോൾഡ് ഫിഷ് വന്നു. ഇനി നോക്കാട്ടോ നമുക്ക്. ഇതെന്തായാലും വലയിട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടേ. ആണോ? തീർന്നോ? ദേ വേറെ ചുറ്റുമൊക്കെ മറിയുന്നുണ്ട് കേട്ടോ. മീൻ നന്നായിട്ട് മറിയുന്നുണ്ട്. അപ്പൊ ദേ തീർന്നു. തീർന്നു കേട്ടോ. ഇതേ ഉള്ളു മീൻ. യെസ്. എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടിയില്ല. കുറച്ചു നേരെ തീർന്നു. കുറച്ചു നേരെ നമ്മൾ ഇട്ടില്ലെങ്കിലും കണ്ടു, ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഫുൾ ഡേ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇത്രയും ചൂടിട്ട് പോലും ഇത്രയും വലിയ മീൻ നമുക്ക് ഇന്നലെ കിട്ടിണ്ടായിരുന്നില്ല. അത്രയും വലിയ കട്ടിലാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ആ ചരടിന്റെ അറ്റം അഴിച്ചു വിടുവാണേ. ഓക്കെ. അപ്പൊ അണ്ണയെ ഒരറ്റം അങ്ങോട്ട് വലിച്ചെടുക്കുവാണേ. എന്നിട്ട് അന്നെ ഇനി അപ്പുറത്തൂടെ കറങ്ങിയിട്ട് വേണം വരാനായിട്ട് ഇങ്ങോട്ട്. ഈ കുപ്പി നമ്മൾ പൊന്താട്ട് ഉപയോഗിക്കുന്ന കുപ്പിയാണ്. ഇത് നമുക്ക് ഇനി റീയൂസ് ചെയ്യാനുള്ള സാധനമാണ്. നമുക്ക് എടുത്ത് വെച്ചേക്കാം. പിടിക്കണാടാ. ഇവിടെ തന്നെ ഇതാണോ? ഓക്കെ. അപ്പൊ അണ്ണെ വന്നിട്ടാണ് നമ്മളിത് അഴിക്കുന്നുള്ളേ. ഇത് വലിയ വലുതാ. നമ്മൾ നമ്മുടെ വലയിൽ കിട്ടിയ മീൻ ഏകദേശം 6 മീൻ അടുത്തുണ്ട് കേട്ടോ. അതിലൊരു മീൻ നല്ല വലിയ മീനാണ്. അപ്പൊ അത് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഒരു മീൻ, ഒരു വലിയ മീൻ ആയിരുന്നല്ലേ ഇവിടെ. ഒരെണ്ണം വലയിൽ നിന്ന് പൊട്ടിച്ചു പോയല്ലേ. എന്താ സംഭവിച്ചത്? അത് എന്തോരം ഉണ്ടായിരുന്നു ആ മീൻ ഏകദേശം? വലിയ മീനായിരുന്നു. ഇതിനേക്കാളൊക്കെ വലുതായിരുന്നു. നമുക്കിപ്പൊ കിട്ടിയതിനേക്കാളൊക്കെ. ആ അതെ, അത്ര വലിയൊരു മീനായിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ അത് ഈ വലയൊക്കെ പൊട്ടിച്ചത് പോയി. അത് ഇവരിവിടെ നിക്കുവായിരുന്നേ. ഇത് ഇവരൊക്കെ കണ്ടു, ഞാൻ അകത്തായിരുന്നു. പക്ഷെ ഇവര് ഇവിടെ നിക്കുന്ന കണ്ടിട്ട് ഇത് ചാടിയാണ് പോയത്. ഇതിന്റെ പൊക്കത്തൂടെ ചാടി പോയെന്നാ പറയുന്നത്. വലയുടെ പൊക്കത്തൂടെ പൊട്ടിച്ചിട്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് കിട്ടിയില്ല. പക്ഷെ ബാക്കി നമ്മ കുറച്ച് നേരം നമ്മൾ ഇട്ടില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷത്തിൽ കൂടുതൽ മീൻ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കട്ടിലേനെ നമ്മൾ അഴിച്ചെടുക്കുവാണേ. അത് കുറച്ചിങ്ങനെ ചുരുണ്ട് ഇതൊക്കെ കിടക്കുവച്ചിട്ട് വലിയ മീനാണല്ലോ. അപ്പൊ അത് അഴിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ കട്ടിലയുടെ വായിന്റെ താഴെ ഒരു ഇതുപോലെ ഉണ്ടല്ലേ. അത് കട്ടിലേക്ക് മാത്രമേ ഉള്ളൂ. ഗോൾഡ് ഫിഷിന് അതില്ലല്ലോ. ഗോൾഡ് ഫിഷിനുണ്ടോ? ഉണ്ടല്ലേ. അത് ഇതല്ലേ, കട്ടിലല്ലേ. ഗോൾഡ് ഫിഷ്, ഗോൾഡ് ഫിഷിനുണ്ടല്ലേ. അത് പൊട്ടിച്ചെടുക്കുവാണ്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ആ വേണ്ടി പൊട്ടിച്ചെടുക്കുക. കാരണം ഇവിടെ നമുക്ക് അതേ നിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി തണുപ്പാണ്. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് പൊട്ടിച്ചങ്ങ് എടുക്കുന്നതേ. കട്ടിള മീൻ. അപ്പൊ ഇതോ നമ്മുടെ കട്ടിലേനെ നമ്മൾ എടുത്തിച്ച്. രണ്ട് കട്ടിലയും ബാക്കി നമുക്ക് ഗോൾഡ് ഫിഷ് വേണ്ട കിട്ടിയിരിക്കുന്ന. കിട്ടിയ കട്ടില എന്തായാലും നല്ല സൈസ് കട്ടിലയാണേ. നല്ല സൈസ് കട്ടിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. നല്ല വലിയ കട്ടില. അപ്പൊ അതെ, ഇത്രയും മീനാണ്ടാ നമുക്ക് കിട്ടിയത്. അതിൽ രണ്ട് കട്ടില കൊണ്ട് ബാക്കി ഗോൾഡ് ഫിഷ് ആണ് കിട്ടിയത്. അപ്പൊ കുറച്ചു നേരം നമ്മൾ ഇട്ടുള്ളൂ. ഇനി കുറച്ചു നേരം കൂടെ കൂടുതൽ ഇടുവായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ കൂടുതൽ നമുക്ക് മീൻ കിട്ടിയാനെ. കുറെ മീൻ നമ്മുടെ വലയൊക്കെ പൊട്ടിച്ച് വലിയ മീനൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ
എന്തായാലും ഈ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ എന്തായാലും നമ്മളിതിപ്പോൾ ചെയ്യുന്നില്ല, കാരണം നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അത് മാത്രമല്ല, ഈ മീനിൻ്റെ രണ്ട് രീതിയിലുള്ള എന്ന് വെച്ചാൽ ഒരു ചുടുന്നതും പിന്നെ ഫ്രൈ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ. ഈ ഇതിൻ്റെ കാർപ്പനത്തിൽപ്പെട്ടതാണല്ലോ, കട്ട്ലയുടെയും ഈ ഗോൾഫിഷിൻ്റെയും കുക്കിംഗ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും അത് പോയി കാണുക. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണുക. വരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.